അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. എല്ലാ സുഹൃത്തുക്കൾക്കും ട്രൂ ഫേ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോഴുള്ളത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള രാജാക്കാട് എന്ന സ്ഥലത്തുള്ള അബ്ബാസിക്കയുടെ കൂടെയാണ്. അബ്ബാസിക്ക മുമ്പ് സത്യരാജ് എന്ന് പേര് സ്വീകരിച്ച് ഹിന്ദുമത വിശ്വാസിയായിരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് 17 വർഷങ്ങളായി. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. അബ്ബാസ്ക, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അബ്ബാസ്ക, ഇസ്ലാം സ്വീകരിക്കാനുണ്ടായ ഒരു സാഹചര്യം ഒന്ന് വിശദീകരിക്കാം. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് എറണാകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതാണ്. അങ്ങനെ എൻ്റെ കൂട്ടുകാരൊക്കെ ഇസ്ലാം മതവിശ്വാസികളായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഇസ്ലാമിനെയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചതും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളിലൊക്കെ അടുക്കാൻ പറ്റിയത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ ഇസ്ലാം മതവിശ്വാസികളായിരുന്നു. അപ്പോൾ അവരുമായിട്ടൊക്കെ അങ്ങനെ ബന്ധപ്പെട്ടപ്പോൾ ഇസ്ലാമിനെ പറ്റി അറിയാനുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കണം തോന്നി, ഇസ്ലാമിലേക്ക് വന്നു. താങ്കൾ ഖുർആൻ വായിച്ചിട്ടുണ്ടായിരുന്നു? ഖുർആൻ വായിച്ചിട്ടുണ്ട്. ഞാൻ സ്വീകരിക്കുന്നതിന് മുമ്പേ എം അക്ബറുടെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇസ്ലാമുമായിട്ടൊരു ഒരു ബന്ധമുണ്ടായിരുന്നു. എൻ്റെ നാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു നാടാണ്. കൂടുതലും ക്രിസ്ത്യൻസും മറ്റ് മതവിഭാഗക്കാരൊക്കെയാണ്. മുസ്ലിങ്ങളായ ആൾക്കാർ കുറവാണ്. ഞാൻ ഈ എറണാകുളത്ത് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്ലാമുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാനും അറിയാനൊക്കെ സാധിച്ചത്. അപ്പോൾ അങ്ങനെ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പരിപാടികൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എം അക്ബറൊക്കെ ആയിട്ട് സംവാദത്തിൻ്റെ പരിപാടികൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഖുർആൻ എനിക്ക് അവർ ഫ്രീ ആയിട്ട് തന്നു. ഞാനത് വായിക്കാനിട വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ പിന്നെ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അങ്ങനെയായി. അപ്പോൾ രാജക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രത്യേകിച്ച് മുസ്ലിങ്ങളൊന്നും ഇല്ലാത്തൊരു പ്രദേശത്ത് താമസിച്ചിരുന്ന അദ്ദേഹം, സത്യരാജ് എന്ന് പറഞ്ഞ അദ്ദേഹം, എറണാകുളത്തേക്ക് ജോലിക്ക് പോവുകയും അവിടെ ഉള്ള മുസ്ലിങ്ങളുമായിട്ട് ഇടപഴകുകയും അവരുടെ സ്വഭാവത്തിൽ അവരെയൊക്കെ താങ്കളെ സ്വഭാവം താങ്കളെ ആകർഷിച്ചിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. കാരണം മറ്റൊന്നിലും ഇല്ലാത്തൊരു പ്രത്യേകത ഇവരിൽ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. ഈ നമ്മളോടുള്ള അടുപ്പത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ നമ്മളോടുള്ള ഇടപെടലിൻ്റെ കാര്യത്തിലായാലും ഒരു സത്യസന്ധതയും ഒരു സ്നേഹവും ഒരു പ്രത്യേക സ്നേഹവും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഇസ്ലാമിലേക്ക് വരാൻ ഒരു കാരണമാണ്. താങ്കൾ ഖുർആൻ വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. താങ്കൾ ഖുർആൻ്റെ പരിഭാഷ, അതായത് അതിന് അർത്ഥസഹിതം വായിച്ചിട്ടുണ്ട്, സംശയങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞു. ഇസ്ലാമിലെ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി താങ്കൾ എന്താണ് അതിൽ ഒരു പ്രത്യേകതയായി കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഖുർആനിൽ എന്താണ് ആശയം ഏറ്റവും പ്രത്യേകതയായി കണ്ടിട്ടുള്ളത്? ഞാനതിൽ കണ്ടേക്കുന്ന ഒരു പ്രത്യേകത വെച്ചാൽ, ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് ഏകദൈവ വിശ്വാസമാണ്. അതായത് മറ്റ് നമ്മൾ ഒരാവശ്യമുണ്ടെങ്കിൽ നമ്മൾ പല ദൈവങ്ങളുടെ അടുത്ത് ആശ്രയിച്ചുകൊണ്ടിരുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒറ്റ ദൈവം, ആ ദൈവത്തോട് നമ്മൾ നേരിട്ട് കാര്യങ്ങൾ പറയുക. അതിന് ഇടനിലക്കാരൻ്റെയോ അതല്ലെങ്കിൽ ഒരു ശുപാർശകൻ്റെ ഒന്നും ആവശ്യമില്ല. നേരിട്ട് നമ്മൾ ദൈവത്തോട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്കൊരു പ്രാർത്ഥിക്കാൻ തന്നെ ഒരു സുഖമുള്ള ഒരു അവസ്ഥയാണ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. നമ്മൾ സൃഷ്ടിച്ച രക്ഷിതാവുമായിട്ട് നമുക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവുക, ഒരാൾ മുഖേന പോകേണ്ടതില്ല എന്നാണ് താങ്കൾ മനസ്സിലാക്കി. ഏകദൈവ വിശ്വാസം മറ്റെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം വിശ്വസിച്ചിരുന്ന മതത്തിൻ്റെ ഇതിലാണെങ്കിൽ നമ്മൾ പല ആൾക്കാരെയും കണ്ട് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടെങ്കിൽ അങ്ങനെ ദൈവത്തോടൊരു കാര്യം പറയണം എന്നുള്ളൊരു ഒരു വിശ്വാസമായിരുന്നു എനിക്ക്. അതിൽ നിന്നൊക്കെ മാറി അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ദൈവമായിട്ട് നേരിട്ട് എന്താ പറയുക, നമ്മുടെ കാര്യങ്ങൾ പറയാം, നമ്മുടെ എന്താവശ്യമുണ്ടെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു ആ ഒരു കാഴ്ചപ്പാടാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. താങ്കളുടെ കുടുംബത്തിനെ പറ്റി പറയാം. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നുണ്ടോ? അച്ഛന് മരണപ്പെട്ടു. അമ്മ, സഹോദരങ്ങൾ, സഹോദരിമാരെല്ലാവരും ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്. അമ്മയോ താങ്കളുടെ സഹോദരങ്ങളോ സഹോദരിമാരാരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ? സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഇസ്ലാം സ്വീകരിച്ചതിൽ അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നുമില്ല. ആദ്യം ഉണ്ടായിരുന്നേക്കാൾ കൂടുതൽ സ്നേഹമാണ് ഇപ്പോൾ അവർക്ക് എന്നോടുള്ളത്. അതായത് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഇവിടുത്തെ ഒരു പ്രൊപ്പഗണ്ട എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രചാരണം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി ഒരു വ്യക്തി തൻ്റെ കുടുംബക്കാരുമായിട്ട് അകലനം, അവരുമായിട്ട് ഇനിയൊരു ബന്ധവും പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് ചിലർ ഇസ്ലാമിനെതിരെ ആരോപിക്കുന്ന ഒരു ആരോപണം. അത് വെറും ഒരു കള്ള ആരോപണമാണ്. ഒരിക്കലും അങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. എന്നെ എൻ്റെ ഉസ്താദന്മാരും ഞാനുമായിട്ട് ബന്ധപ്പെട്ട പള്ളിയായിട്ടൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞത്, ഏറ്റവും കൂടുതൽ ഇനി പണ്ട് എങ്ങനെയാണോ അവർ നോക്കി അതിൽ 10 ഇരട്ടി കൂടുതൽ വേണം അവരെ ശ്രദ്ധിക്കാൻ, അവരുടെ കാര്യങ്ങളിൽ എപ്പോഴും ഇടപെടണം, അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കണം, അവരെ സംരക്ഷിക്കണം, അവരെ ചേർത്ത് നിർത്തണം എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് പഠിച്ചതും ബാക്കിയുള്ള ആരോപണങ്ങളെല്ലാം കള്ള ആരോപണങ്ങൾ. ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ മാതാപിതാക്കൾ അമ്മ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. അമ്മയുമായിട്ടുള്ള താങ്കളുടെ ഇടപെടലുകളും അമ്മക്ക് താങ്കളുടെ ഇടപെടലുകളും എങ്ങനെയാണെന്ന് വിശദീകരിക്കാം? അമ്മയുമായിട്ട് ഞാൻ വളരെ സ്നേഹത്തിലാണ്. അമ്മ എൻ്റെ വീട്ടിൽ വരികയും ഞാൻ എൻ്റെ തറവാട് ഈ രാജാക്കാട് എന്ന സ്ഥലത്താണെങ്കിൽ ഞാൻ താമസിക്കുന്നത് വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ എൻ്റെ വീടും എൻ്റെ മക്കളും, എനിക്ക് 5 മക്കളാണ്, 5 മക്കളും ഒരു ഭാര്യയുമാണ്.
ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു. ആ വീട്ടിലേക്ക് അമ്മ വരികയും അവിടെ നിൽക്കുകയും ഞങ്ങളുടെ നമ്മുടെ ആചാരങ്ങളൊക്കെ കാണുകയും അത് മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ജ്യേഷ്ഠന്മാരുണ്ട്, ജ്യേഷ്ഠന്മാരുടെ അടുത്തും അമ്മ പോകാറുണ്ട്. അവിടെ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയും അമ്മയുമായിട്ട് വളരെ സൗഹൃദമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിലാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ എൻ്റെ സഹോദരങ്ങളും അങ്ങനെ തന്നെ, എന്നോട് യാതൊരുവിധ പിണക്കങ്ങളുമില്ല. ഞങ്ങൾ നല്ല സൗഹൃദത്തോടുകൂടി സന്തോഷത്തോടുകൂടി മുന്നോട്ട് സന്തോഷത്തോടുകൂടി പോകുന്ന ഒരു കുടുംബമാണ്. യാതൊരു പ്രശ്നങ്ങളും അവർക്ക്, ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടില്ല, എന്നോട് അങ്ങനെ ചെയ്തിട്ടില്ല. അവർക്ക് എന്നോട് സ്നേഹമേ ഉള്ളൂ. നേരത്തെ ഉള്ളതേക്കാൾ കൂടുതൽ സ്നേഹവും ആദരവും ബഹുമാനവുമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നമ്മുടെ ജീവിത രീതി ഖുർആൻ അനുസരിച്ചുള്ള ഈ ജീവിത രീതി കണ്ടിട്ടാകാം അവർക്ക് എന്നോട് ഇപ്പോൾ കൂടുതൽ സ്നേഹവും ബഹുമാനവും ഉള്ളൊരു അവസ്ഥയിലാണ്. യാതൊരുവിധ പിണക്കങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, കേട്ടല്ലോ, നമ്മൾ അബ്ബാസ്കാരെ നമ്മൾ ശ്രവിച്ചു. ഇസ്ലാം സ്വീകരിച്ചാൽ ഉടനെ മാതാപിതാക്കളെ വെറുക്കണം, മാതാപിതാ കുടുംബക്കാരോട്ട് അകലണം, അവരെ വെറുക്കണം, അവരോട്ട് ഇടപാടുകൾ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഒരു എന്താ പറയുക തെറ്റിദ്ധാരണയാണ്, അല്ലെങ്കിൽ അതൊരു വെറുമൊരു പ്രചരണം മാത്രമാണ്, അപവാദ പ്രചരണം മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നിരവധി ഉദാഹരണങ്ങൾ ട്രൂഫേ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ വെച്ചു. നമ്മൾ കാണിക്കുന്നത് വസ്തുതകളാണ്, വ്യക്തികളുടെ അനുഭവങ്ങളാണ്. ഞാൻ കണ്ട നീ അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയട്ടെ എന്ന രീതിയിൽ പല ആളുകളും ഇവിടെ എന്ത് പറയാറുണ്ട്, ഇങ്ങനെ അപവാദങ്ങൾ പറയാറുണ്ട്. അത് അങ്ങനെയാണ് ഇസ്ലാം, ഇങ്ങനെയാണ് ഇസ്ലാം. ഇസ്ലാം സ്വീകരിച്ച വ്യക്തികളാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടു നിന്ന് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. അവർക്ക് ആർക്കും മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ ഖുർആനിലുണ്ട് എന്നാണ് പലരും എന്ത് പറയുന്നത്, അപവാദങ്ങൾ പറയുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് അതിനെ ഉടമപ്പെടുത്തിയ ഏകനായ ഒരേ ഒരു സൃഷ്ടാവ് അബ്ബാസ്കാക്കും അബ്ബാസ്കാരുടെ കുടുംബത്തിനും നമുക്കും എല്ലാ ആളുകൾക്കും ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന എല്ലാവരുടെയും സൃഷ്ടാവ് ഒന്നേ ഒന്ന് മാത്രമാണ്, ഒരേ ഒരു ഒരുവൻ, അവനാണ് അള്ളാഹു. ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് ശരിയായ രീതി എന്നുള്ളത്. അതല്ലാതെ ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അതിലധികമോ സൃഷ്ടാവ് അല്ലെങ്കിൽ ദൈവങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സംഭവ്യമല്ല, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. ഈ ഒരു ഏകദൈവ വിശ്വാസത്തിലേക്കാണ് ഇസ്ലാം ക്ഷണിക്കുന്നത്. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരേ ഒരു സൃഷ്ടാവിനെ ആരാധിച്ച് അവൻ്റെ തൃപ്തി കരസ്ഥമാക്കി നാളെ ഈ മരണത്തിന് ശേഷം വേറൊരു ജീവിതമുണ്ട്, ആ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഈ പ്രവാചകന്മാരിലൂടെ കൊണ്ടുവന്ന ആ ദീനനുസരിച്ച് ആ മതമനുസരിച്ച് ജീവിക്കുക എങ്കിൽ പരലോകത്ത് നാളെ മോക്ഷം ലഭിക്കും, അതുപോലെ അതുമൂലം നമുക്ക് സ്വർഗം ലഭിക്കും എന്നുള്ള കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം തങ്ങളുടെ സ്വഭാവത്തിൽ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുകയും അത് താങ്കളുടെ കുടുംബത്തിൽ നിന്ന് ഒരു പ്രശംസക്ക് അർഹമാവുകയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായും. കാരണം ഞാൻ ഇതിനു മുമ്പ് എന്താ പറയുക, നല്ലൊരു ജീവിതമൊന്നും ആയിരുന്നില്ല. അത്യാവശ്യം ചെറുപ്പക്കാർക്ക് വേണ്ടിയിരുന്ന എല്ലാ തോന്നിയവാസങ്ങളും എൻ്റെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഞാൻ അതിൽ നിന്നൊക്കെ പരിപൂർണമായിട്ട് വിട്ടുനിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു 19% വരെ അത് പ്രാവർത്തികമായി ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. താങ്കളുടെ അമ്മയോ അതുപോലെ കുടുംബത്തിലെ ആരെങ്കിലും ഒക്കെ ഇസ്ലാം മതം താങ്കൾ പറഞ്ഞു കൊടുത്ത് ഇതാണ് സത്യം, അതായത് പ്രപഞ്ച രക്ഷിതാവായ, പ്രപഞ്ച സൃഷ്ടാവായ, ഇതിനെല്ലാം ഉടമപ്പെടുത്തുന്ന ഏകനായ ഒരു രക്ഷിതാവാണ് അവർക്കും താങ്കൾക്കും ഇവിടെയുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ളത്, അതുകൊണ്ട് അവനെ ആരാധിക്കണമെന്നോ അറിയണമെന്ന് താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ട്? തീർച്ചയായും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എൻ്റെ എല്ലാ വീട്ടുകാർക്കും, എൻ്റെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും എൻ്റെ അമ്മയ്ക്കും എല്ലാവർക്കും, ഞാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഞാൻ ഈ വിഷയം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ അവർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ സാമൂഹികപരമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള ബുദ്ധിമുട്ട്, ആർക്കും ഇതിനെപ്പറ്റി എതിർപ്പോ അതിന് വിയോജിപ്പോ ഒന്നുമില്ല. ഞാൻ പറയുന്നത് സത്യമാണെന്ന് അവർ അംഗീകരിച്ചിട്ടുണ്ട് 100%. താങ്കൾ ഇസ്ലാം സ്വീകരിച്ച സമയത്ത് ഇത് അറിഞ്ഞപ്പോൾ താങ്കളുടെ നാട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ താങ്കൾക്ക് വല്ല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ഞാൻ എൻ്റെ രൂപത്തിലൊക്കെ എനിക്ക് താടിയൊക്കെ വന്ന സമയത്തൊക്കെ ആണെങ്കിലും വീട്ടുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ എന്നെ അതിൻ്റെ പേരിൽ അവർ മാറ്റി നിർത്തിയോ ഒഴിവാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ എല്ലാ കാര്യങ്ങളൊക്കെ അവർ സംബന്ധിക്കുകയും എന്നുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് യാതൊരുവിധ എതിർപ്പുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അപകടങ്ങളോ ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല ആരിൽ നിന്നും. ഇപ്പോഴും കുടുംബത്തിലൊരു വിവാഹം നടക്കുമ്പോൾ അല്ലെങ്കിൽ മരണം നടക്കുമ്പോൾ അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കും, അവരുടെ കുടുംബത്തിലേക്ക് താങ്കൾ വിളിക്കുകയും താങ്കൾ അങ്ങോട്ട് പോവുകയും താങ്കളുടെ കുടുംബത്തിലേക്ക് അവർ വരികയും ഇങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റമാണ് ഉള്ളത്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഒരാവശ്യത്തിന് ഈ പറഞ്ഞ രീതിയിലുള്ള ആവശ്യവുമായിട്ട് എൻ്റെ വീടുമായിട്ട് ബന്ധപ്പെടാമെന്ന അവസ്ഥയിലാണ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുന്നത്. അങ്ങനെ യാതൊരു ഒരു പ്രശ്നങ്ങളും എൻ്റെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർക്കോ ഇതുവരെയായിട്ടും എന്നോട് ചെയ്തിട്ടുമില്ല, അങ്ങനെ ഉണ്ടായിട്ടുമില്ല. അവരെല്ലാം വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് നമ്മളോട് ഇടപഴകുന്നത്. ഇസ്ലാം ആവുന്നതിന് മുമ്പ് ഇസ്ലാം, അതായത് ഞങ്ങൾ പറഞ്ഞല്ലോ താങ്കൾ താങ്കളുടെ നാട്ടിലെ രാജാക്കാട് ഒരുപാട് ഒരു മുസ്ലിങ്ങളുമായിട്ട് താങ്കൾ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് ഇസ്ലാമിനെ പറ്റി അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പറ്റി താങ്കളുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു? വളരെ മോശമായൊരു കാഴ്ചപ്പാടായിരുന്നു. എന്താ വെച്ചാൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു വിഭാഗമാണ്.
അവര് എന്താ പറയുക, അവരെ കൂട്ടത്തിൽ പോലും കൂട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുള്ള ആൾക്കാരാണ്. അവർ പ്രത്യേക ആൾക്കാർ, അവരുടെ കൂട്ടത്തിൽ വേറെ ആരും കൂട്ടില്ല, അവർ നമ്മുടെ കൂടെ കൂടില്ല, അങ്ങനെ ഒരു ഒരു ചിന്താഗതിയായിരുന്നു എനിക്ക്. അതുപോലെ തന്നെ തീവ്രവാദത്തിന് ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ മുസ്ലിങ്ങളാണ്, അവരെ അക്രമമാണ്, അനീതിയാണ്, അങ്ങനെ ഒരു കാഴ്ചപ്പാടായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം, ഇത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതൊക്കെ ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയ കള്ളത്തരങ്ങൾ നമ്മൾ അങ്ങനെ വിശ്വസിച്ചു എന്ന് നമുക്ക് മനസ്സിലായത്. കാരണം നമ്മൾ അറിയാൻ കഴിഞ്ഞില്ല. കാരണം ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇസ്ലാമിൻ്റെ ഒരു പ്രചാരണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇസ്ലാമിക്ക് ക്ഷണിക്കുന്ന ഒരു ദാവാ പ്രവർത്തനങ്ങളോ ഒന്നും ഉണ്ടായിട്ടുള്ള ഒരു നാടല്ല. കൂടുതലും മുസ്ലിങ്ങൾ വളരെ വിരളിൽ എണ്ണാവുന്ന അത്രയും മുസ്ലിങ്ങളെ നമ്മുടെ ഈ നാട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരാണെങ്കിൽ ഇസ്ലാമിനെ പറ്റി ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. കൂടാതെ അവരൊരു പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാറില്ല, അവരുടെ പരിപാടിയിൽ നമ്മളെ മാറ്റി നിർത്തുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമുക്ക് ഇത്രയും വിമർശനങ്ങൾ കേട്ട് നമ്മളത് സത്യമാണെന്ന് വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് ഇതൊക്കെ വെറും ആരോപണങ്ങളാണെന്ന് മനസ്സിലായതും. ഇതിലെ സത്യാവസ്ഥ അതൊന്നുമല്ല. ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ച ഒരു മതമാണെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന, ഈ സംസാരം കേൾക്കുന്ന മുസ്ലിം സഹോദരങ്ങളോട് പറയാനുള്ളത്, ഇസ്ലാമിൻ്റെ സൗന്ദര്യവും അതിൻ്റെ ആശയവും ഖുർആനിൻ്റെ മഹാത്മ്യവും അതിൻ്റെ ആശയവും ഒക്കെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് മനസ്സിലായി. അദ്ദേഹം എറണാകുളത്തേക്ക് പോകുന്നതുവരെ ഒരാളും അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിന് ഖുർആനിൻ്റെ ഒരു ആശയമോ അല്ലെങ്കിൽ ഇസ്ലാം എന്താണെന്നോ, എന്താണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടെന്നോ, ദൈവിക സങ്കല്പം എന്താണെന്നോ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ആ തെറ്റിദ്ധാരണയിലൂടെ മനസ്സിലാക്കുന്നതാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇസ്ലാം മനസ്സിലാവാത്ത, ഖുർആൻ മനസ്സിലാവാത്ത, ഖുർആൻ പഠിക്കാത്തത് മൂലമുള്ള തെറ്റിദ്ധാരണ മാത്രമാണ് ഇസ്ലാമിനെ കുറിച്ചുള്ളത്. അത് മാറ്റാൻ നമ്മൾ അവർക്ക് ഇസ്ലാം സ്നേഹബുദ്ധ്യ വളരെ സത്വത്വദീക്ഷതയോടുകൂടി സതുദ്ദേശത്തോടുകൂടി അവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു മാർഗത്തിലോടുകൂടി എല്ലാവരും മുന്നോട്ട് വരണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും ഇത്തരം സംസാരിച്ച അബ്ബാസ്ക്ക് നമ്മുടെ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആളുകൾ ഇസ്ലാം ഇസ്ലാമിനെ അറിയാത്ത ആളുകളും അതുപോലെ ഖുർആൻ എന്താണെന്ന് അറിയാത്ത ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് കൊടുക്കാനുള്ള താങ്കളുടെ ഒരു ഉപദേശം അല്ലെങ്കിൽ താങ്കളുടെ ഒരു മെസ്സേജ് എന്തായിരിക്കും? എന്നെ കേൾക്കുന്ന സമൂഹത്തോട് എനിക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ മുസ്ലിം സഹോദരങ്ങളായ ജനങ്ങളോടും, രണ്ട് മുസ്ലിങ്ങളായ സഹോദരങ്ങളോടും. ആ മുസ്ലിം സഹോദരങ്ങൾ പറയാനുള്ളത്, ഇസ്ലാമാണ് സത്യം. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ, ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ നമ്മൾ തീർച്ചയായും പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ ശ്രമിക്കണം. കാരണം നമ്മൾ എങ്ങനെ അടി മുതൽ മുടി വരെയുള്ള എല്ലാ കാര്യങ്ങളും, നമ്മൾ മനുഷ്യജീവിതത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, അതിൻ്റെ ഏത് രീതിയിൽ ചെയ്യണം എന്ന് വിശദമായി പഠിപ്പിക്കുന്ന ഒരേ ഒരു മതം ഇസ്ലാമാണ്. അപ്പോൾ ഇസ്ലാമിനെ എല്ലാവരും പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്യണമെന്ന് ഒരു അഭ്യർത്ഥന ഉണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങളായ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇസ്ലാമിനെ പറ്റി അറിയാത്ത ലോകത്ത് ഒരുപാട് ആൾക്കാർ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ഇടയിലേക്കെല്ലാം ഇസ്ലാം ഇന്നതാണെന്നും ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനുള്ള ഒരു പ്രവർത്തനം നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം എന്നെപ്പോലുള്ള ഒരുപാട് സഹോദരങ്ങൾക്ക് ഈ സത്യം മനസ്സിലാകാതെ പോവുകയും അവർ ആ തിന്മയിലൂടെ ജീവിച്ചു പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ ഇസ്ലാമിനെ പറ്റി എല്ലാവരുടെ ഇടയിലും, ഓരോ മനുഷ്യരുടെ ഇടയിലും ഇസ്ലാമിനെ പറ്റി പ്രചരിപ്പിക്കുകയും അവരെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് അടുപ്പിക്കാനുള്ള മാർഗം നിങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. നൂറുൻ അലാ നൂർ, നൂറുൻ അലാ നൂർ, യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശാ വയദ്രിബുല്ലാഹു അംസാല ലിന്നാസ് വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം.